എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസന സെമിനാറിൽ രാഷ്ട്രീയ തർക്കം. സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ചേരിതിരിവുണ്ടായത്. നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതികൾ മാത്രമാണ് നടപ്പിലാകുന്നതെന്നും പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ എന്നിവർ കുറ്റപ്പെടുത്തി. ഒരു പ്രതിപക്ഷത്തിന്റെ കൗൺസിലറായ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് എത്രത്തോളം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളത് എൻ്റെ ഈ നാട്ടുകാർ, നല്ലവരായ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും റോഡുകൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഫണ്ട് കണ്ടെത്താതിരിക്കുകയും അതിന് വകയിരുത്താതിരിക്കുകയും റോഡുകൾ, വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റോഡുകളൊക്കെ തന്നെ വളരെ മോശമായ സാഹചര്യത്തിൽ അതിനുവേണ്ടി ഫണ്ട് വകയിരുത്താതെ അത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സമീപനമായിട്ടാണ് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭരണപക്ഷത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൻ്റെ കുറേ പാർട്ടിക്കാരുൾപ്പെടെയുള്ള ആളുകളെ വികസന സെമിനാറിൽ കൊണ്ടുവന്നു കണ്ട് നമ്മളുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ LDF ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം BJP പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും BJP ആരോപിച്ചു. പദ്ധതി അല്ലെങ്കിൽ PMAY പദ്ധതി എന്നിവ അല്ലാതെ ഒരു പദ്ധതി എടുത്തു പറയാൻ സാധിക്കില്ല. നമുക്കറിയാം, വരാൻ പോകുന്ന ഭരണിക്കാലത്ത് ഒട്ടേറെ ഗതാഗത തടസ്സങ്ങൾ നേരിടാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനൊരു പരിഹാരം പോലും കാണാൻ ഈ നഗരസഭ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. കഴിഞ്ഞ തലപ്പുലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകൾ ഗതാഗത കുരുക്കിൽ കഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യാതൊരു വികസന കാഴ്ചപ്പാടും പ്രായോഗികതയുമില്ലാത്ത ഒരു ഭരണസമിതിയാണ് ഇന്ന് കൊടുങ്ങല്ലൂർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമുക്കറിയാം, KR ജയത്രൻ്റെ വാക്കുകൾ നിങ്ങൾ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയണം. ഈ ജനവഞ്ചകന്മാർക്കെതിരെ ഈ നാട്ടിലൊരു ജനവികാരം ഉണ്ടാകണം. കൊടുങ്ങല്ലൂരിൻ്റെ നഗരത്തിന് സുസ്ഥിരമായിട്ട് വികാസം ഉണ്ടാകുന്ന ഒരു പുതിയ ഭരണ സംവിധാനം ഉരുത്തിരിഞ്ഞു വരേണ്ടതായിട്ടുള്ള കാലഘട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ തെളിവാണ് ഈ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ സ്റ്റീയറിംഗുമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന KR ജയത്രൻ്റെ ഗുണപ്രസ്താവനകളുടെ കൂമ്പാർ. എന്നാൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ നഗരസഭ മികച്ച നേട്ടങ്ങളാണ് കൈവരിക്കുന്നതെന്നും നഗരസഭാ യോഗങ്ങൾ തടസ്സപ്പെടുത്തുന്നതുൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നയമാണ് BJPയുടേതെന്നും നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ എന്നിവർ പറഞ്ഞു. നിരന്തരം അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ ഏത് ദിവസം ഏത് കൗൺസിലുണ്ടായാലും പ്രകോപനപരമായ പ്രവർത്തനങ്ങളാണ് ഇത്ര നാളും കാഴ്ചവച്ചിരുന്നത്. എന്നാൽ അതേപോലത്തെ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ വികസന സെമിനാറിൽ BJP അംഗങ്ങൾ കാഴ്ചവെച്ചത്. എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് നമ്മളുടെ നാട്ടിൽ നടപ്പിലാക്കുന്നത് എന്ന രീതിയിൽ സംസാരിക്കുകയും ഇക്കാലം അത്രയും 40-ലേറെ വർഷക്കാലം കൊടുങ്ങല്ലൂർ നഗരസഭ LDF ഭരിച്ച് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു സംസാരമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൂടാതെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ജയദേവൻ റോഡുകളായാലും മറ്റു പണികളായാലും നടത്തുന്നതിന് ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്. അദ്ദേഹം തികച്ചും ആ കാര്യങ്ങളിൽ തികച്ചും പരാജയമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. കേന്ദ്ര ഫണ്ട് ഔദാര്യമല്ലെന്നും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവകാശമാണെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. താൻ നേതൃത്വം നൽകുന്ന പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരാജയത്തിന് ഇടതുപക്ഷ ഭരണസമിതിയെ പഴിചാരുവാനാണ് BJP ഒ എൻ ജയദേവൻ ശ്രമിക്കുന്നതെന്നും ഭരണപക്ഷം കുറ്റപ്പെടുത്തി. നഗരസഭയിൽ ഭരണപങ്കാളിത്തമുള്ള BJP, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് BJPയുടെ ലീഡർഷിപ്പാണ്. COM ജയദേവനാണ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹം ഒട്ടനവധി ഈ നഗരസഭയുടെ പൊതുമരാമത്ത് വർക്കുകളുടെ എല്ലാ ഫയലുകളും കൈകാര്യം ചെയ്യുന്ന ഒരു വിങ്ങാണ് പൊതുമരാമത്ത് വിഭാഗം. നഗരസഭയിലെ റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ അത് ഏറ്റെടുത്ത് കൃത്യമായി പരിശോധിച്ച് വർക്കുകൾ നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെ അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏൽക്കേണ്ടത് ശ്രീ ജയദേവനാണ്. അദ്ദേഹം ഇത്തരത്തിൽ നഗരസഭയുടെ ചെയർപേഴ്സനെയോ വൈസ് ചെയർമാനെയോ മറ്റു ഭരണസമിതിയോ കുറ്റം പറയുക എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ തികഞ്ഞ പരാജയം
അദ്ദേഹത്തിന്റെ ചുമതലയെ നിർവഹിക്കാൻ സാധിക്കാത്തതിലുള്ള തികഞ്ഞ പരാജയമാണ് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വയം പരാജയം മറച്ചു വെക്കുക എന്നത് മാത്രമാണ്.